ഇപ്പൊ ഏകദേശം പകുത്തിട്ടുണ്ട്. ഒരുപാട് വിളവ് നടന്നോണ്ടെന്നാണ് കഴിഞ്ഞതാണ്. അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് പറിച്ചു നോക്കാം അല്ലേ. ഇതാണ് ആ ഒരു സാധനം. ഇത് ശരിക്ക് കഴിക്കേണ്ടത് ഇത് പൊട്ടിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് അടിവാരത്താണുള്ളത്. അടിവാരം എന്ന് പറയുന്നത് നമ്മളെ ചുരം, വയനാട് ചുരം കയറുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ്. നമ്മൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് വെച്ചാൽ, പഴങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന മാങ്കോസ്റ്റിൻ്റെ ഒരു 13 ഏക്കറോളം ഉള്ള ഒരു കൃഷിസ്ഥലം കാണാൻ വന്നിട്ടുള്ളതാണ്. ഒരുപാട് വിളവ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണത്. അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത്. നമ്മളെ കൂടെ ബാബേട്ടനുണ്ട്. ബാബേട്ടനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. ബാബേട്ടൻ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിൻ്റെ പറഞ്ഞു തരും. ഈ കാണുന്നൊക്കെ 13 വർഷം പ്രായമുള്ള അല്ലേ, 4 വർഷം പ്രായമുള്ള മരങ്ങൾ വലുതൊക്കെ. ഓക്കെ, എത്ര വർഷം കൊണ്ട് ഇത് കായും? നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഒരു മീഡിയം സൈസ് എന്ന് പറഞ്ഞാൽ ഒരു 500-600 രൂപ റേഞ്ചുള്ള തൈ മേടിച്ചിട്ട് നമ്മൾ വെച്ച് നന്നായിട്ട് നോക്കുകയാണെങ്കിൽ 4 കൊല്ലം കായ്ക്കാൻ തുടങ്ങും. ശരിക്കും നമുക്കൊരു ഇല്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 6 കൊല്ലം 7 കൊല്ലം കായ്ക്കാൻ തുടങ്ങിയാൽ തന്നെ ഈ ഒരു 2 വർഷം കൂടെ കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് അതിൻ്റെ ആ ആദായം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലോട്ട് ആദായം കിട്ടുള്ളൂ. ഫസ്റ്റ് നമുക്ക് കായ്ക്കാൻ തുടങ്ങാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 കായ 15 കായൊക്കെ ഉണ്ടാവുള്ളൂ. 2-ാമത്തെ കൊല്ലം കുറച്ചുകൂടെ കൂടുതൽ ഉണ്ടാവും. 3-ാമത്തെ കൊല്ലം ശരിക്കും നമുക്ക് ഇത് കിട്ടാൻ തുടങ്ങും. ഞാൻ ഒരാളെ പരിചയപ്പെടുത്തുകയാണ്. അഹമ്മദ് കുട്ടി സാറാണ്. സാറിൻ്റെ ഇത് മൊത്തം പ്രോപ്പർട്ടി സാറിൻ്റെ കയ്യിലാണ്. ഫാമിലി പരമായിട്ട് കിട്ടിയ സ്ഥലത്ത് സാറ് സ്വമേധയാ കൃഷി തുടങ്ങി ഈ ഒരു നിലയിൽ എത്തിച്ചിട്ടുണ്ട്. ഒരുപാട് ഏക്കറയിൽ ഈ സ്ഥലം ഈ സാധനം കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇതിൻ്റെ കാലാവസ്ഥയിൽ വരുന്ന വ്യത്യാസങ്ങൾ, അതുകൊണ്ട് തന്നെ ഇതിനുണ്ടാകുന്ന രോഗങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ സാറ് പറഞ്ഞു. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സാർ ഒരിക്കൽ കൂടി അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇത് ഗാർസീനിയ മാംഗോസ്റ്റീൻ, പേർപ്പിൾ മാംഗോസ്റ്റീൻ. ഇത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലുണ്ടാകുന്ന ഫ്രൂട്ടാണ്, ഒറിജിനേറ്റിംഗ് ഫ്രം ഇന്തോനേഷ്യ. അപ്പോൾ ഈ ഫ്രൂട്ട് ഞങ്ങളിപ്പോൾ കുറച്ച് കൊല്ലങ്ങളായി കൃഷി ചെയ്യുന്നുണ്ട്. ഇതിവിടെ നല്ല നന്നായി വരുന്നു അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ 5-6 കൊല്ലമായിട്ടിപ്പം ലാഭിച്ചു. അപ്പോൾ ഈ ഫ്രൂട്ട് മാർക്കറ്റിൽ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഇതിന് പല ഫ്രൂട്ടും കേടായി. അതൊരു ന്യൂട്രിയൻ ഡിസോർഡർ. അപ്പോൾ ഞങ്ങൾ ആ ന്യൂട്രിയൻ്റൊക്കെ ശരിക്കും കൊടുത്ത് കേടില്ലാത്ത ഫ്രൂട്ട് ഉണ്ടാക്കാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ ഫ്രൂട്ട് ജനറലി 100% നല്ല മാംഗോസ് നിൽക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഈ സീസൺ ഞങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഈ കൊല്ലം ഞങ്ങൾ ക്രോപ്പ് കുറവാണ്. 2 കൊല്ലമായിട്ട് ഈ പ്രളയമൊക്കെ വരുന്നതുകൊണ്ട് ഇതിൻ്റെ ക്രോപ്പ് ബാധിക്കുന്നുണ്ട്. മെയിനായിട്ട് ഈ സാധനം നമ്മൾ ഇവിടുന്ന് എവിടേക്കാണ് സാറ് കയറ്റി അയക്കല്? ഞങ്ങൾ ഇന്ത്യയിലിപ്പോൾ ഈ കൊല്ലമൊക്കെ സൗത്ത് ഇന്ത്യയിലും അയക്കാൻ പറ്റിയിട്ടുണ്ട്. ബോംബെയിലും ഡൽഹിയിലൊക്കെ നല്ല ഡിമാൻഡുള്ള ഫുഡ്. ഈ കൊല്ലം നമുക്ക് കൂടുതൽ അയക്കാൻ പറ്റുന്നില്ല, ലോക്ക്ഡൗൺ. അപ്പം മെയിൻലി കാലിക്കറ്റ്, കൊച്ചിൻ, കോയമ്പത്തൂർ, ചെന്നൈ ഒക്കെ അയക്കുന്നുണ്ട്. തൈകളൊക്കെ നിങ്ങൾ എവിടുന്നാണ് കൊണ്ടുവരാറുള്ളത്? ഇത് മാംഗോസ്റ്റീന് സീഡ്ലിംഗ് ആയതുകൊണ്ട് ഇപ്പം ഏത് മാംഗോസ്റ്റീൻ മരത്തിനും എടുക്കാൻ പറ്റും. ഞങ്ങൾക്കിവിടെ ഒരു 10-60 കൊല്ലം പ്രായമല്ലേ 2-3 മരമുണ്ട്. അതിന് ഞങ്ങൾ തുടങ്ങിയത്. അതെ അല്ലേ. ഇപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ ഈ കാണുന്ന മരമൊക്കെ ഒരു 15-18 ഇയേഴ്സ് ആയി. അതിൻ്റെ വിത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് വെച്ചാൽ പ്ലാന്റ്സ് ഉണ്ടാക്കും. ഞങ്ങൾ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ വരുന്നവർ വാങ്ങുന്നുണ്ട്.
इत पोटे रीति आदमी नाम मोती अड़ती मैं ना पपाइट इन नाम इन पोटे अब एत्र वर्ष कृषि इवेदी मंगोश पदमू वर्ष पदा वर्ष प्राय मर वैलिए मर इन अब प्राय अरुद वर्ष प्राय मर वे इवे वर्ष मुंब इवे वे आल्ड मरमें नीवे ना कूल कृषि पदमू पदा वर्ष इनको रंबूटानु मंगोशन डूरियान पर मरमें पशे डूरियान कूड़ा चेजी मर कहू बाकी चीज तई या रेडी को नीवे ते कृषि अगले कृषि दूरियान मरम मणक चक्र मलेश्य तायलैंड इंडोनेश्य फाइव स्टार हॉटल कैटा पा फ्रूट इत प्लेन पब्लिक ट्रांसपोर्ट बैंडा भयंर नाट पशे ष्टपेपे बुड़ी ई फ्रूट पक्षे अद मण नमक चालंज मणको तिष्टपे फ्रूट आल्वे कहूँ कुरे मेडिसिन प्रॉपर्टीस इत चे मेरी का साधन मुसा कि ई फ्रूट भर आंटीऑक्सीडेंस आंटीऑक्सीडेंस पवरफु आंटीऑक्सीडेंस पे ज़ांथोन्स इनू ज़ांथोन्स अल नापत्ई फ्रूट कुरे तोल कहनी तोलिंगेड़ उड़ी वे मैंगो स्किन टी कह आंटी कैंसरस वयटि असुख भयंर औषध मलेश्य फूड कंपनी क्रश् एक्सट्राक्ट अमेरिकन यूरोप ചെറി ചോലയിൽ ഉണ്ടാവും കുറച്ച് ഷേഡ് ഒക്കെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഓക്കേ പക്ഷേ വെയിലത്ത് ഞങ്ങൾ കമേഴ്ഷ്യലായി ഗ്രോ ചെയ്യുമ്പോൾ നമുക്ക് ക്രോപ്പ് കൂടുതൽ എടുക്കാൻ പറ്റും അപ്പോൾ അത് നമ്മൾ മെല്ലെ അതിനെ അക്ലൈമറ്റൈസ് ചെയ്യണം ചെടി ആദ്യത്തെ കൊല്ലം ഷേഡ് കൊടുത്ത് അടുത്ത കൊല്ലം മഴക്കാലത്ത് ഷേഡ് ഓപ്പൺ ചെയ്ത് അതൊരു കൊല്ലം ഒരു ആ മഴക്കാലം കഴിയുമ്പോഴേ അത് വെയിലൊക്കെ കൊണ്ട് ശീലമാകും പിന്നെ അത് പിന്നെ അതിനൊരു വേനൽക്കാലത്ത് ഒരു സൺബ്ലോക്ക് സ്പ്രേ ചെയ്യും ഒരു ചെറിയ ചൂടിന് ആക്കി കിട്ടാൻ കാര്യം ആഫ്രോഡിസിയാക് പ്രോപ്പർട്ടീസ് അതെ മെഡിസിനൽ പ്രോപ്പർട്ടീസ് മാംഗോസ്റ്റിന് ഫാമിൽ വന്നാണ് അപ്പോൾ കണ്ട് നല്ല പരിചയമുള്ള ഒരാള് അപ്പോൾ നല്ലോണം നോക്കുമ്പോൾ നമ്മളെ കുഞ്ഞിമൂസ് അവിടെ എത്തിയിട്ടുണ്ട് കുഞ്ഞിമൂസ് അവിടെ ഒരു സ്ഥിരം കസ്റ്റമർ ആണെന്നാണ് പറയുന്നത് അല്ലേ ഒരു സാധനം മാറില്ലേ നല്ല സാധനം വാങ്ങുന്ന ആളുകളാണ് അപ്പോൾ മുഖം നല്ല പരിചയം കണ്ടപ്പോൾ കണ്ട സന്തോഷം നല്ല അവതരണമാണ് നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ് അല്ലേ വളർന്നു കേട്ട എല്ലാവിധ ആശംസകളും ഇപ്പോൾ മാംഗോസ്റ്റിൻ്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട് സാറ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു ഇപ്പോൾ കാലാവസ്ഥയിൽ വരെ വ്യത്യാസം വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റിലും അതുകൊണ്ട് തന്നെ അതിൻ്റെ കളറിങ്ങിനൊക്കെ വളരെ അധികം വ്യത്യാസം വരുന്നുണ്ട് പിന്നെ ഇവിടെ കുറേ ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ടതാണ് ഇവിടെ വന്നിട്ട് നല്ല ഫ്രഷ് സാധനം പറിച്ചിട്ട് എന്ത് ചെയ്യാണ് ഇവിടെ സെയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മാംഗോസ്റ്റിൻ തോട്ടത്തിലെ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു
ഒരുപാട് ഇൻഫർമേഷൻ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടുന്ന് മെയിനായിട്ട് സാധനങ്ങൾ കയറ്റി അയക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഇവിടെ വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സാധനം തൂക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും കുറേ സാധനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വാങ്ങിയിട്ടുണ്ട്. പിന്നെ അശ്മിൽ പറഞ്ഞതുപോലെ വെറും തള്ള് മാത്രമല്ല, അതായത് ഒരു മരുത്തുമെന്ന് ഒരു വർഷത്തിൽ ഒരു കിൻഡിൽ വരെ അവർ വിളവെടുക്കുന്നുണ്ട്. അത്രയും നല്ല ഒരു തോട്ടമാണ് അവിടെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. Bye bye.